ആ നമ്മളിവിടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നാണ്. നമ്മൾ രണ്ടു മിനിറ്റ് ലേറ്റ് ആയി ക്ഷമിക്കാം, നമുക്ക് ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്തസ്വാമിനി ധനാമനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം വായിച്ചു. ഇന്ന് 15-ാമത്തെ ശ്ലോകം വായിക്കാം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. ശ്ലോകം വായിച്ചോളൂ, ശ്ലോകം വിവർത്തനം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. എന്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികമായ മുമുക്ഷുക്കൾ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഭാവാർത്ഥം: മനുഷ്യർ രണ്ടു വിധത്തിലുണ്ട്. അഴുക്കാർന്ന ഭൗതിക വാസനയോട് കൂടിയവരും അവ തീണ്ടാത്തവരും. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഗുണകരമത്രേ കൃഷ്ണാവബോധം. മലിനഹൃദയൊക്കെ ഭക്തിയുത സേവനത്തിന്റെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രമികമായൊരു ശുചീകരണത്തിന് വേണ്ടി കൃഷ്ണാവബോധത്തെ ആശ്രയിക്കാം. ഹൃദയശുദ്ധി കൈവരിച്ചവർക്ക് തങ്ങളുടെ മാതൃകാപരങ്ങളായ പ്രവൃത്തികളെ പിന്തുടർന്ന് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനം ഉണ്ടാകണമെന്നുദ്ദേശിച്ചും കൃഷ്ണാവബോധത്തിൽ തുടരാം. കൃഷ്ണാവബോധത്തിൽ പരിചയം കുറഞ്ഞ പൊതുവിദ്യാർത്ഥികളും മൂഢന്മാരും പലപ്പോഴും കൃഷ്ണാവബോധം എന്തെന്നറിയാതെ കർമ്മങ്ങളിൽ നിന്നൊഴിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അർജുനൻ യുദ്ധരംഗത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറാൻ ഉദ്യമിച്ചത് ഭഗവാന് സമ്മതമായിരുന്നില്ല. താൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. കൃഷ്ണാവബോധപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും അതേസമയം മാറിയിരുന്നു കൊണ്ട് താൻ കൃഷ്ണാവബോധവാനാണെന്ന് നടിക്കുകയും ചെയ്യുന്നത് കൃഷ്ണന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ വില കുറഞ്ഞതാണ്. മുമ്പ് പറയപ്പെട്ട സൂര്യദേവനായ വിവസ്വാൻ മുതലായ ഭഗവാന്റെ പൂർവ്വ ശിഷ്യന്മാരെ മാതൃകയാക്കി കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു ചെയ്യാനാണ് ഇവിടെ അർജുനനോട് ഉപദേശിക്കുന്നത്. പണ്ട് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചവരെയെല്ലാം എന്ന പോലെ മുൻകാലങ്ങളിലെ സ്വകർമ്മങ്ങളെ കുറിച്ചും ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കല സ്വായത്തമാക്കിയ സൂര്യദേവനെ പോലെയുള്ളവരുടെ പ്രവൃത്തികളെ ശുപാർശ ചെയ്യുന്നത്. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കർത്തവ്യങ്ങളിൽ മുഴുകിയ എല്ലാ വിദ്യാർത്ഥികളെയും കൃഷ്ണൻ ഇവിടെ മുക്താത്മാക്കളായി വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു മാതാജി, ബേബി മാതാജി. ഹരേ ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭി കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു, നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യുപിജാനാതി കർമ്മഭിർ നസ ബദ്ധ്യതേ എന്ന് പറഞ്ഞു. കർമ്മങ്ങളിൽ ബദ്ധരാവുകയില്ല ആര്? ഭഗവാന്റെ ഭക്തന്മാർ. ഭഗവാനെ കുറിച്ച് അറിഞ്ഞ വ്യക്തികൾ. ഭഗവാന് കർമ്മഫലങ്ങളിൽ ഒന്നും ആഗ്രഹമില്ല എന്ന് അറിഞ്ഞ വ്യക്തികൾ ഒരിക്കലും കർമ്മത്താൽ ബദ്ധരാവുകയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും ഭക്തന്മാരാണെങ്കിൽ ഇനി കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വെറുതെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഭഗവാന്റെ ഭക്തന്മാർക്ക് അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുന്നത്. നമ്മള് പുരാണങ്ങളിലൊക്കെ ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ വലിയ വലിയ ഉന്നതമായിട്ടുള്ള കർമ്മങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഹനുമാൻ സ്വാമി ഒക്കെ അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടാണ് അറിയപ്പെടുന്നത്. അതേപോലെ അർജുനൻ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അങ്ങനെ ദേവന്മാരെല്ലാവരും, ഇപ്പൊ സൂര്യദേവന്റെ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. സൂര്യദേവൻ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ദിവസവും കൃത്യസമയത്ത് നമ്മൾക്ക് പ്രകാശം നൽകുന്നതിനായിട്ട് ചുറ്റി സഞ്ചരിച്ച്, ലോകം മുഴുവൻ പ്രകാശം നൽകുന്നതിനായിട്ട് ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് ഉന്നതമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് താഴ്ന്ന തരം പ്രവൃത്തികളൊക്കെ അവർ ഒഴിവാക്കി ഉന്നതമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് അവർ വരികയാണ്. ചില ഭഗവാൻ പറയുന്നുണ്ട്, ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ച കൃപണാഫലഹേതവ. ദൂരേണ ഹ്യവരം കർമ്മ, താഴ്ന്ന തരം പ്രവൃത്തികളൊക്കെ നമ്മൾ ബുദ്ധിയോഗം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഉയർന്ന തരം കർമ്മങ്ങൾ ചെയ്യണം. ഉയർന്ന തരം കർമ്മം എന്താണ്?
നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധനം. യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കണം, ഭഗവാന്റെ സേവനത്തിനായിട്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞില്ലേ, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള കർമ്മം. അപ്പം ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ഉപേക്ഷിക്കലല്ല, ഒരു സ്ഥലത്ത് കർമ്മം ഉപേക്ഷിക്കുന്നുണ്ട്, എന്താണ് താഴ്ന്ന തരം നീചമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച്, തമോഗുണത്തിലും രജോഗുണത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് സാത്വഗുണത്തിലും വിശുദ്ധ സത്വഗുണത്തിലുമുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. അതും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല. അപ്പോഴും നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. നമ്മൾ വിചാരിക്കും ഭഗവാൻ ഇത് ഇഷ്ടമാണ്, ഭഗവാൻ ഇത് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വന്തം മനസ്സിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്താലും അത് ഭഗവാന് സ്വീകാര്യമാകുകയില്ല. അപ്പൊ എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യണം? പൂർവൈ പൂർവതരം കൃതം, മുതിർന്ന ഭക്തന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഗുരുക്കന്മാരുടെ, ആധ്യാത്മിക ഗുരുക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ചെയ്യണം. പൂർവൈ പൂർവതരം കൃതം, അത് ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ട് കാര്യമില്ല, ഇത് ഭഗവാൻ ഇഷ്ടമായിരിക്കും എന്ന് സങ്കല്പിച്ച് ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഒന്നുകിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ത്, പത്രം പുഷ്പം ഫലം ദോയം യോമേ ഭക്തിയ പ്രേക്ഷതി തദഹം ഭക്തിഭരതം അസ്നാമി പ്രയതാത്മന. നമ്മൾ നല്ല വെജിറ്റബിൾസ്, ഇല പൂവ് കായ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഭക്തിയോടുകൂടി ഭഗവാനെ സമർപ്പിച്ചാൽ ഭഗവാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് ആധികാരികമാണ്, അത് ഭഗവാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം എന്താണ്, ഭഗവാൻ അത് പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു വിധത്തിൽ എങ്ങനെ ഭഗവാന്റെ ഇഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം? ആധ്യാത്മികം നമ്മുടെ ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിൽ, ഭഗവാന്റെ തന്നെ ഗുരുപരമ്പരയിലൂടെ ഉള്ള ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കുന്നതും ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരുക്കന്മാരുടെ നിർദ്ദേശം പാലിക്കുന്നതും എന്തുതന്നെയാണ്, ഭഗവത് സേവനം തന്നെ അല്ലെ. ഇപ്പൊ ജനറൽ ആയിട്ട് ഇന്ന് നമ്മൾക്ക് കലിയുഗത്തിൽ നമ്മൾക്ക് ജനറൽ ആയിട്ടുള്ള നിർദ്ദേശം എല്ലാവരോടും ആധ്യാത്മിക ഗുരുക്കന്മാര് നമ്മുടെ ഗുരുപരമ്പര പറയുന്നത് എന്താണ്, ദിവസവും ചുരുങ്ങിയത് 16 മാല ജപിക്കുന്നതിനും 4 യമനിയമങ്ങൾ പാലിക്കുന്നതിനും അല്ലെ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. 16 ആവർത്തി മാല ജപിക്കുകയും 4 യമനിയമങ്ങൾ, അതായത് മാംസ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുന്നത്, അതേപോലെ ചൂതാട്ടം ഒഴിവാക്കുന്നത്, അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക, ഈ 4 യമനിയമങ്ങൾ പാലിക്കുകയും 16 മാല ജപിക്കാനാണ് എല്ലാവർക്കുമായിട്ടുള്ള നിർദ്ദേശം. ഇനി പ്രത്യേകമായിട്ട് ചില വ്യക്തികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും, ആ പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിക്കുന്നതും ഭഗവത് സേവനം തന്നെയാണ് അല്ലെ. പിന്നീട് ജനറൽ ആയിട്ട് എല്ലാവർക്കും ഉള്ള മറ്റൊരു നിർദ്ദേശം, ഭഗവത്ഗീത ഭാഗവതം പോലെയുള്ള ഭഗവാന്റെ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക, അതും ഗുരുക്കന്മാരുടെ നിർദ്ദേശമാണ്, ശ്രീലപ്രഭുപാദരുടെ നിർദ്ദേശമാണ്. ശ്രീലപ്രഭുപാദരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിനും ശ്രീലപ്രഭുപാദരുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്യും അല്ലെ. നമ്മളിപ്പം അതിനായിട്ടൊരു ഇസ്കോൺ ഗുരുവായൂരിൽ അതിനായിട്ടൊരു വണ്ടി തന്നെ വന്നു, സങ്കീർത്തൻ വാഹിനി, നമ്മൾ അതിലിരുന്നിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ കിഴക്കൻ നടയിൽ പുസ്തക വിതരണത്തിന് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. സന്യാസം സ്വീകരിക്കുക അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം ഇല്ലാതാവുകയല്ല, തീർച്ചയായിട്ടും കൂടുതൽ പ്രവർത്തനം ഉണ്ടാവുകയാണ് അല്ലെ. നമ്മൾ ഹരേകൃഷ്ണ ആശ്രമത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ എപ്പോഴും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണാം. സാധാരണ 3:30 4 മണിക്കൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവിടെ 4 മണിക്ക് മംഗളാരതി നടക്കുന്നതായിട്ട് അല്ലെ. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഓരോരോ പ്രവർത്തനങ്ങളാണ്, തുളസിയാരതി, ഗുരുപൂജ, ഭഗവാന് ഭക്ഷണം നിവേദിക്കുന്നത്, അതേപോലെ എല്ലാവരും ഭക്തന്മാർ പുസ്തക പ്രചരണത്തിനും സങ്കീർത്തനത്തിനുമായിട്ട് പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പ്രസാദ വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗോസേവ ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ധനം സമ്പാദിക്കുന്നത്, ഇതൊക്കെ കൃഷ്ണ സേവനമാണ്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് ഭഗവത് സേവനമായി. ആ സേവനം നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മൾ കൃഷ്ണബോധത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിരിക്കുകയല്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്, അതിനാണ് യോഗം എന്ന് പറയുന്നത്. ഇത് സാധാരണ തരം പ്രവർത്തനങ്ങളല്ല, എല്ലാം ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയും, ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മടുപ്പ് വരും അല്ലെ. പക്ഷെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്തോറും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ചെയ്യുന്നതിനുള്ള ഉത്സാഹം ഉള്ളിൽ നിന്ന് തന്നെ ഭഗവാൻ നൽകുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾക്ക് തന്നെ
ബോധ്യപ്പെടുകയും ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കും തോറും നമ്മുടെ വിശപ്പ് മാറുന്നതുപോലെ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും തോറും നമ്മുടെ മനസ്സിന്റെ തൃപ്തി കൂടിക്കൂടി വരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ എപ്പോഴും ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ഭഗവത് സേവനത്തിൽ എപ്പോഴും നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ താഴോട്ട് പതിച്ചു പോവുകയില്ല. ഇതേപടി ഈ ശരീരം വെടിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് ആധ്യാത്മിക പ്രവർത്തനങ്ങൾ തുടരാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിൽ തന്നെ ആധ്യാത്മിക ശരീരം കിട്ടിയവർക്ക് മാത്രമേ ഭഗവത് സേവനത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും പ്രവർത്തനങ്ങളൊക്കെ, പക്ഷെ തുടർച്ചയായിട്ട് ഭക്തിയിൽ നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ അത് മുക്താത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളിപ്പം വായിച്ചു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഭഗവാന്റെ നാമം ജപിച്ച് ഭൗതികമായിട്ടുള്ള മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും ഭഗവാന്റെ ഉപദേശങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നാമം ജപിക്കാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, ആരാ ജപിക്കുന്നത്? ഹരേ കൃഷ്ണ. ആരാ ഇന്ന് നാമം ജപിക്കുന്നത്? ആ സുഗുണ. സുഗുണ മാതെ ജപിച്ചോളൂ.
Ben de